ആ ഫ്രാങ്ക്ലി ഭായ്, ഒന്നാം നല്ലുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ നമ്മൾ കണ്ടു. രണ്ടാം നല്ലുല്ലാസ യാത്ര പോയപ്പോൾ ദേ ഓടിപ്പോന്ന് കരടിയെ നമ്മൾ കണ്ടു. അല്ല ഫ്രാങ്ക്ലി ഭായ്, എടാ ഷിൻചാനെ, എടാ നമ്മള് കടക്കാൻ പോണ സ്ഥലം എന്തേ ഇതാണ് കേട്ടോ, നമ്മള് ട്രിപ്പ് പോകണം പോണ സ്ഥലം. ആ ഫ്രാങ്ക്ലി ഭായ്, അങ്ങോട്ട് വിട് ഫ്രാങ്ക്ലി ഭായ്. എടാ ഷിൻചാൻ, എന്തേ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മള് പോണ ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെയാണ് ക്യാമ്പിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പച്ച ഡോട്ട് റെഡ് ഡോട്ട് ഒക്കെ ഉണ്ടോ? റെഡ് ഡോട്ടിലാണെങ്കിൽ മറ്റേ ഡേഞ്ചറസ് ആണ്, അവിടെ ഗ്രീൻ ഡോട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉള്ളത്. ഫ്രാങ്ക്ലി ഭായ്, അങ്ങോട്ട് വണ്ടി ഇടാം. നമ്മൾ എത്ര ദിവസമായി ട്രിപ്പൊക്കെ പോയിട്ട് ഫ്രാങ്ക്ലി ഭായ്. അന്നാലേ പിഞ്ചാനെ വിളിക്കണേ കേട്ടോ ഫ്രാങ്ക്ലി ഭായ്. എടാ പിഞ്ചാനാണെങ്കിൽ ഓണപ്പരീക്ഷ അല്ലടാ, അവന് എക്സാം ആണ്, അപ്പൊ അവൻ പഠിക്കട്ടെ കൊത്തിരുന്നത്. നമ്മളാണെങ്കിൽ അമ്മായിടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെയും കൊണ്ട് വന്നത്. എന്തായാലും ഒരു ദിവസത്തെ ട്രിപ്പ് അല്ലടാ, എന്തായാലും പഠിക്കട്ടെ. അവിടെ നമ്മളെ ഡോറിമോൻ എന്തായാലും അവനെ പഠിപ്പിക്കുന്നുണ്ടാ. പഠിക്കട്ടെ, നിന്റെ പൈസ പരീക്ഷ കഴിഞ്ഞോണ്ടല്ലേ, ഒരു ദിവസം അവന്റെ എക്സാം കഴിഞ്ഞ് നമുക്ക് വേറൊരു ദിവസം ട്രിപ്പ് വരാം. ആ അത് മതി ഫ്രാങ്ക്ലി ഭായ്, അങ്ങോട്ട് പെട്ടെന്ന് വണ്ടി വിടോ. ഇന്ന് നമ്മള് കാട്ടിലാണല്ലോ താമസിക്കാൻ പോണത് എന്റെ പൊന്നു. ഒന്നാം നാളുള്ള യാത്ര പോയപ്പോൾ ഒരു ചെണ്ടുമല്ലി രണ്ട് കുഞ്ഞാറ്റക്കിളിയെ നമ്മൾ കണ്ടു. എടാ ഷിൻചാനെ, നീ ആ പാട്ടൊക്കെ എവിടെന്നാണ് പഠിച്ചത്? ഫ്രാങ്ക്ലി ഭായ്, നമ്മുടെ സ്കൂളിൽ ആ പാട്ടൊക്കെ പഠിപ്പിക്കുന്നില്ലേ? ആ കൊള്ള കേട്ട, എന്തായാലും പാട്ട് ഇനി മേലെ ആ പാട്ട് പാടരുത്. അതെന്താണ് ഫ്രാങ്ക്ലി ഭായ്, ഞാൻ ഒരു ഗായകൻ മ്യൂസിഷ്യൻ ആവണ്ടേ ഫ്രാങ്ക്ലി ഭായ് വലുതാവുമ്പോ? നീ എന്നാ മിണ്ടാണ്ടാ, അതേ പുലിയൊക്കെ ഓടിപ്പോണാണോ ഷിൻചാന്? ഓ കണ്ടു ഫ്രാങ്ക്ലി ഭായ്, ഇതേ മുയല് പോകുന്നേ. ആ കണ്ടു കണ്ടു, ഇന്ന് രാത്രി മുയലർച്ച കഴിച്ചാലോ ഷിൻചാന? എന്ത് പറയുന്നേ ഫ്രാങ്ക്ലി ഭായ്, മുയലർച്ച ഒന്നും വേണ്ട. അതേ പാലടാ, കാടിനൊക്കെ പുട്ടിത്തെറിച്ചാലോ ഷിൻചാന്? ഫ്രാങ്ക്ലി ഭായ്, ഞാനും കേട്ട്, അതെന്തുവാണ്? എടാ കാടൊക്കെ അല്ലടാ, വല്ല ഹെലികോപ്റ്റർ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഒക്കെ വല്ല മരത്തപ്പൊ കുടി പൊട്ടിത്തെറിച്ചാ അവിടെ. ആ സത്യം, ഫ്രാങ്ക്ലി ഭായ് അങ്ങോട്ട് വണ്ടി ഇവിടെ എത്തുന്നില്ലല്ലോ ഫ്രാങ്ക്ലി ഭായ്. നമ്മൾ പോയിട്ട് സത്യം മനുഷ്യനാകെ ടയേർഡായി. ഇവിടെ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ടോ? അവിടെ നമുക്ക് എന്തായാലും രണ്ട് ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് എന്തായാലും അവിടെ ക്യാമ്പ് പിടിക്കാം എന്തായാലും. ആ ഫ്രാങ്ക്ലി ഭായ്, അപ്പൊ അങ്ങോട്ട് പോട്ടെ വണ്ടി. ഓക്കെ 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 ഓക്കെ, എടാ എവിടെ ആടാ സ്ഥലം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ഡെസ്റ്റിനി എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ഷിൻചാന സ്ഥലം. ഓ സെറ്റ് സെറ്റ്, ഫ്രാങ്ക്ലി ഭായ് ഇവിടെ ആൾക്കാരൊക്കെ എന്തോ ഉണ്ട് കേട്ടാ. ആ എടാ ആൾക്കാരൊക്കെ ഉണ്ടാ, ബാബാ ബാബാ ബാ. നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ താമസിച്ച് അടിച്ച് പൊളിച്ചിട്ട് പിറ്റേ ദിവസം അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ആദ്യമാണ് എന്റെ ലൈഫിൽ കാട്ടിൽ താമസിക്കാൻ പോണത്. ബാ ഷിൻചാനെ, നമുക്ക് അങ്ങോട്ട് പോയി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാർട്ടി അങ്ങോട്ട് തുടങ്ങാം. അതൊക്കെ ഉണ്ടാ, പക്ഷെ അതൊക്കെ സൂക്ഷിക്കണം. ഹലോ ചേട്ടാ, ഞാനാണ് ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ, ഒരു മൃഗത്തിന്റെ പേരെടാ, നീ പേടിക്കല്ലേ, ഇങ്ങനെ മൃഗത്തിന്റെ പേരാണ്. ആ മൃഗായിരുന്നല്ലേ, കുഴപ്പമൊന്നുമില്ല. ഈ ഷിൻചാനുള്ളിടത്തോളം ആരും എന്നെ തൊടത്തില്ല. എടാ ഷിൻചാനെ, ഓവർ കോൺഫിഡൻസ് വേണ്ട കേട്ടാ. ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ. നമ്മളീ മൂലക്കില് ചുമ്മാ അവിടെ ഒതുക്കി കൂടി ഇരുന്നോണ്ട് ഷിൻചാനെ ബാ 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 തണക്ക് നീ ചൂടും കൊണ്ടിരിക്കാം. ഏ ഷിൻചാൻ അടിച്ച താങ്കമ്മട്ടെ, നാലും വശത്തൂങ്കമ്മട്ടെ, നാട്ടി പോയി കാട്ടി പോയി സേരമ്മട്ടെ. ഷിൻചാൻ അടിച്ച താങ്കമ്മട്ടെ, നാലും വശത്തൂങ്കമ്മട്ടെ, നാട്ടി പോയി കാട്ടി പോയി സേരമ്മട്ടെ. എന്റെ പൊന്നിലടാ ഷിൻചാനെ, നിനക്ക് വയ്യേ, എടാ സമയം എത്രയായി? അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് ഫ്രാങ്ക്ലി ഭായ്, നാളെ തൊട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങല്ലേ, ഇന്നാണ് എന്റെ ലാസ്റ്റ് ഡേ. ഒന്ന് അടിച്ച് അങ്ങോട്ട് പൊളിക്കട്ടെ ഫ്രാങ്ക്ലി ഭായ്, ഡാൻസ് കളിക്കാ ഫ്രാങ്ക്ലി ഭായ്, പാടേ ഷിൻചാൻ അടിച്ചാല്. എടാ പോടാ അവിടെ നിന്ന്, ഷിൻചാൻ അടിച്ചാല് അവിടെ കിടക്കും അത്ര തന്നെ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, കുറെ ദിവസമായി നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ വന്നിട്ട്. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഔട്ടിങ്ങിനൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ സമയപ്പോഴും ഓൾമോസ്റ്റ് ഒരു 8 മണി ആയിട്ടുണ്ട്, സംഭവം രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാലാവസ്ഥ ഭയങ്കര ശോകമാണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ തിരിച്ചു പോവും, ഇന്നിപ്പൊ ഇനി പോവാൻ പറ്റുമെന്ന് അറിയത്തുമില്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഷിൻചാനും ഈ ടെന്റിലേക്ക് കിടക്കുന്നത് അപ്പുറത്തത് ഈ ചേട്ടനും ഇപ്പുറത്തെ ടെന്റിൽ ഈ ചേട്ടനാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഫുഡ്
ഫുഡൊക്കെ കഴിച്ച് എടാ ചിഞ്ചാനെ നിർത്താതെ നമുക്ക് അങ്ങോട്ട് പോണ്ടേ. നമുക്ക് വീട്ടിലെത്തിക്കണം, നാളെ തന്നെ സ്കൂളിൽ പോകണ്ടല്ലേ. അന്നാ പോവാ, അതേ വരുന്നത്. കുറച്ചായോ ഡാൻസ് കളിക്കട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് അങ്ങനെ നീ പെട്ടെന്ന് പാക്ക് ചെയ്യട്ടാ. ഹലോ ചേട്ടാ, ഞങ്ങളിപ്പോ എന്തായാലും ഇറങ്ങുവാണ് കേട്ടോ. നമ്മളിപ്പോ എന്തായാലും റാൻഡം ആയിട്ടാണ് ഇത് കണ്ടുമുട്ടിയത്. അപ്പൊ നമ്മളെന്തായാലും ഇറങ്ങുവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിലാണെങ്കിൽ വെപ്പൺസും കാര്യങ്ങളും ഒന്നും ഇല്ല, ഇച്ചിരി സീനാണ്. കാരണം കാടാണല്ലോ. അപ്പോ എന്തേലും ആനിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വെടി വെക്കാന്നായിട്ട് കയ്യിലൊന്നുമില്ല. ആകെ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ചിഞ്ചാനെ കൊണ്ട് പോവാ നമുക്ക് എന്തായാലും നേരെ. എടാ ചിഞ്ചാനെ, ബാ 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 ബാ, കേറി കേറി. ചിഞ്ചാനെ ഞാൻ കേരി ചെയ്താ നടക്കുന്നത്, കാരണം ഫോറസ്റ്റ് ആയ കാരണേ മറ്റേ നിലത്ത് മറ്റേ ചള്ള് അട്ടകളൊക്കെ ഉണ്ടോ, മേത്തൊട്ടി പിടിച്ചാ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ചിഞ്ചാനെ ബാ 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 ബാ, തൊളത്ത് കയറ, തൊളത്ത് കയറ. എന്നിപ്പൊ തോളത്തൊന്നും കേട്ടണ്ട, നമ്മള് കാറിയല്ലേ പോണത്. പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് തോളത്ത് കേറ്റിയാ മതി. പതിയെ പറയട്ടെ ഫ്രാങ്ക്ലി ബൈ, ഇവരൊക്കെ കേൾക്കത്തില്ല. ഞാനെന്താ ഇള്ള കുട്ടിയാണ്? ചിഞ്ചാനെ നീ ഇപ്പോഴും ഉള്ള കുട്ടി തന്നെയാണ്, വലുതായതാണ് നിന്റെ വിചാരം. അപ്പൊ എന്തായാലും നമുക്ക് പോയി തരാം ചേട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി തരാം കേട്ടോ. കുരുത്തം കേട്ടതൊക്കെ എന്താടാ ചിഞ്ചാനെ, നീ വല്ല പണി വല്ല ഒപ്പിച്ചാടാ നിന്റെ കുരുത്തം കേട്ടതൊക്കെ പറയുന്നത്. അതെനിക്ക് അറിയത്തില്ല, എന്റെ പൊന്നു പ്രാങ്കിലി ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന്. ആ നീ ഇന്നലെ തൊട്ട് അവർക്ക് സൗര്യം കൊടുത്തിട്ടില്ലേ, വന്ന ദിവസം തൊട്ട് നീ അമ്മമാരെ വെറുപ്പിക്കുകയാണ്. എന്തെങ്കിലും ക്ലൈമറ്റ് ആകെ ചൊവ്വില്ല കേട്ടാ, നമുക്ക് ഇന്ന് തന്നെ പോണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അമ്മൂമ്മ എന്തിനാണ് കരയുന്നത്? സംസാരിച്ചു നോക്കട്ടെ ചിഞ്ചാനെ, നീ കൂടെ പുറത്തോട്ട് പറയോ, സംസാരിച്ചു നോക്കട്ടെ എന്താന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും. ഹലോ അമ്മൂമ്മ, അമ്മൂമ്മ എന്തിനാ കരയുന്നത്? മോനെ എനിക്കാണേലും വയ്യ മോനെ, ഈ മല അങ്ങോട്ട് കേറി എന്റെ വീട് മലമേലയിലാണ്. അങ്ങോട്ട് നടക്കാൻ പറ്റണ്ടേ? കാലാവസ്ഥ ആണെങ്കിൽ തണുത്തിട്ട് വയ്യ മോനെ. എനിക്ക് എത്ര പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് എത്തണം. എന്റെ മക്കളൊക്കെ അവിടെ ഒറ്റയ്ക്കാണ് മോനെ. അതാണോ ഇത്ര പ്രശ്നം? അത് പിന്നെ നമ്മൾ കൊണ്ടാക്കി തരാവല്ല കാറില്. ഫ്രാങ്ക്ലി ബൈ, ഫ്രാങ്ക്ലി ബൈ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ പാടാ പാടാ, എന്തു ചോദിച്ചടാ? പെട്ടെന്നോ പെട്ടെന്നോ പെട്ടെന്നോ, എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞു നീ പെട്ടെന്ന്. ഫ്രാങ്ക്ലിൻ ബായ്, ആ അമ്മൂമ്മനെ കണ്ടിട്ട് ഞാൻ എവിടെയോ കണ്ട മാതിരി ഉണ്ട്. ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാ കണ്ട മാതിരിയാ? എടാ ഇത് സാധാരണ നമ്മുടെ അമ്മൂമ്മ, നമ്മുടെ അമ്മൂമ്മടൊക്കെ മാതിരി അമ്മൂമ്മയുടെ അല്ലടാ അത്. അതിപ്പോ നീ എവിടെ കാണാൻ? എടാ നീ അവിടെ മറ്റേ ഡോറിമോന്റെ അമ്മൂമ്മനൊക്കെ മാതിരി ഉണ്ടായി അമ്മൂമ്മനെ കാണാൻ. അങ്ങനെ ആയിരിക്കുമല്ലേ ഫ്രാങ്ക്ലിൻ ബായ്, എന്നാലും എനിക്ക് എന്തോ ഒരു പന്തികടൊരു പേടിയൊക്കെ ഉണ്ട് അമ്മൂമ്മേനോട്. എടാ പോട ചിഞ്ചാനെ, ആ അമ്മൂമ്മ പാവടാ പാവം. ആ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ചിഞ്ചാനെ. എടാ അവിടെ എന്തൊരു കണ്ട മാതിരി തോന്നി, അവിടെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, ഞാൻ എന്തോ കണ്ട മാതിരി തോന്നി എടാ ചിഞ്ചാനെ. അവിടെ ഫ്രാങ്ക്ലിൻ ബൈ കാടല്ലേ, കാടാകുമ്പോ അവിടെ പലതും ഉണ്ടാവും. ഫ്രാങ്ക്ലിൻ ബൈ, നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ ഞാൻ നമുക്ക് തിരിച്ചു നല്ലൊരു കാര്യം കിട്ടുന്നല്ലേ. നമുക്ക് എന്തായാലും അമ്മൂമ്മനെ കൊണ്ടാക്കിട്ട് കൊടുക്കാം. ഫ്രാങ്ക്ലിൻ ബൈ എന്ത് പറയുന്നു? ആ എന്നാ ബാ ചിഞ്ചാന, നീ പറഞ്ഞ മാതിരി ഇനിയിപ്പൊ കൊണ്ടാക്കി കൊടുക്കാണ്ട് നീ വിഷമിച്ചിരിക്കണ്ടല്ലോ. നമ്മൾ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും കൊണ്ടാക്കി തരാം. അമ്മൂമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മള് കൊണ്ടാക്കി തരാം. പേടിക്കേ വേണ്ട അമ്മൂമ്മ. ആ മോനെ, മോൻ നല്ലൊരു മോനാണ് മോനെ. എന്നെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞല്ല മോന്, ദൈവ പുണ്യം തരട്ടെ മോനെ. മോനെ അപ്പൊ നമുക്ക് പോവാ. ആ കയറി കയറി എല്ലാരും കയറി നമുക്ക് പോവാം. ഞാൻ ബാബാ കയറി 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 അമ്മമ്മ അപ്പുറത്ത് കയറിക്കോ കേട്ടാ. അമ്മമ്മ ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് ചോദിച്ചാ ഫ്രണ്ടിലാണ്. ആ ദൈവം ചിഞ്ചാ രക്ഷപ്പെട്ടല്ല മോനെ, വണ്ടി ഇട മോനെ. ആ ആ അപ്പൊ നമുക്ക് നേരെ പോവാം മോമ്മ. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോ കേട്ടാ മോനെ. അതൊക്കെ എനിക്കറിയാം മോനെ. അമ്മൂ നേരെ വിട്ട് വണ്ടി. അമ്മൂമ്മക്കാണെങ്കിൽ വയ്യ വയസ്സായില്ലേ മോനെ. ഇതാണ് മോനെ അമ്മൂമ്മയുടെ വീട്. ആ ഇതായിരുന്നു വീട് അമ്മൂമ്മ. ആ അതെ മോനെ, അതെ അതെ, സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ പട്ടിയൊക്കെ ഉള്ളതാണ്. ആ മോനെ അറിയിക്കും മോനെ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ചായ ചിഞ്ചാനെ, ചായ കുടിക്കണം ചിഞ്ചാനെ. ആ ചായ കുടിക്കാൻ വിളിച്ചല്ലേ. ആ മക്കളപ്പൊരു കാര്യം ചെയ്യും, മക്കളപ്പൊ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഞാനിന്ന് പുറത്ത് പോയിട്ട് രണ്ട് വിറകൊക്കെ എടുത്തിട്ട് വരാം, ചായ ഉണ്ടാക്കണ്ടേ നമുക്ക്. അപ്പൊ അമ്മൂമ്മ അപ്പൊ എന്തായാലും പോയിട്ട് പോയി, ഞങ്ങൾ എന്തായാലും ഉള്ളിൽ കയറിയിരിക്കാം. പാടെ ചിഞ്ചാനെ, നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിരിക്കാം. അമ്മൂമ്മ ഇത്രയും സ്നേഹത്തോടെ നമ്മളെ വിളിച്ചല്ലേ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി ഇരിക്കാം. അമ്മ ചായ കണ്ടൊക്കെ വിറക് കൊണ്ടു നല്ല അമ്മൂമ്മ കേട്ടടാ ചിഞ്ചാനെ. സത്യം ഫ്രാങ്ക്ലിൻ ബൈ, ഇത്രയും തങ്കപ്പെട്ട അമ്മൂമ്മ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ചായയൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞു. എടാ ഇതെന്തോ ഹൈടെക് അമ്മൂമ്മയാണല്ലടാ. എടാ അതെ TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എല്ലാം ഉണ്ടല്ലടാ അവിടെ.
സത്യം ഫ്രാങ്ക്ലിൻ ബായ്, സത്യം ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എന്നാലും നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്നാലും നമുക്ക്. എന്തോ സംഭവിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തോ കിടന്ന് പുലുങ്ങുന്നത്. എടാ ഈ പാട്ട, ഇതെന്ന് രണ്ടെണ്ണയാണ്. എടാ അറിയത്തില്ല, ഞാൻ രണ്ടെണ്ണ ആയത് എനിക്കറിയാം. എടാ എന്തെങ്കിലൊക്കെ ഓല ഒട്ടിച്ചു വെച്ചല്ലേടാ. അല്ല അല്ല, എടാ ഒട്ടിച്ചു വെച്ചല്ലടാ. ഞാന് എന്തൊരു സംഭവിക്കുന്നുണ്ടോ ഇവിടെ, എന്തൊരു സംഭവിക്കുന്നുണ്ട്. ടി വി ഒക്കെ രണ്ടെണ്ണാവുന്ന, എടാ എന്തൊരു സംഭവിക്കുന്നുണ്ട് കേട്ടോ, എന്തൊരു സംഭവിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതെല്ലാം രണ്ട് സാധനങ്ങളൊക്കെ ആയി വരുന്നു. എടാ നമുക്ക് ഇവിടുന്ന് എന്തൊരു നമുക്ക് ഇവിടുന്ന് എന്തൊരു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഡോർ തുറന്ന് പുറത്തോട്ട് പോയാലോ നമുക്ക്. ഡോർ തുറക്കട്ടെ എന്റെ പള്ളി. എടാ ശിഞ്ചാനെ, ഇത് ഏതാടാ സ്ഥലം? എടാ നമ്മള് പുറത്തോട്ട് വന്നപ്പോഴും മാറി, അതെന്തോന്ന്? ഫ്രാങ്ക്ലിൻ ബായ്, ഇതെന്തോ സംഭവിക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബായ്. എന്തൊരു സംഭവം ഉണ്ട്, ടോർച്ച് അങ്ങോട്ടുള്ള ഒന്നും കാണുന്നില്ല. ടോർച്ചാ? ആ എടാ ഇവിടെ എന്തൊരു സംഭവിക്കുന്നുണ്ട് കേട്ടാ. ഒരു മിനിറ്റ്, ക്യാൻ യു ഫൈൻഡ് മീയാ. എന്തൊരു മൊട്ടൊക്കെ. എടാ ശിഞ്ചാനെ, ഇത് എന്തൊരോ വലിയ സംഭവാടാ, എനിക്ക് പേടിയാവുന്നുണ്ടോ ശിഞ്ചാനെ? ഫ്രാങ്ക്ലിനെ എനിക്കും ഉണ്ട് ഫ്രാങ്ക്ലിനെ പേടി. എടാ ഇതെന്തൊരോ സംഭവം നടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഉള്ളിൽ ട്രാപ്പായി തോന്നുന്നുണ്ട്. ഫ്രാങ്ക്ലിനെ ഞാൻ അപ്പളോ പറഞ്ഞിട്ടില്ല, പെണ്ണിനെ അമ്മാമ്മേനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അത് ഗ്രാനിയാണ് ഫ്രാങ്ക്ലിനെ. എന്താ ഗ്രാനിയാ? എടാ നീ എന്താ നേരത്തെ പറയാഞ്ഞത്? ഫ്രാങ്ക്ലിനല്ലേ പറഞ്ഞത് ഡോറിയമോന്റെ അമ്മൂമ്മയായിരിക്കുന്നു. എടാ അത് പിന്നെ അതുമാതിരി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്നാലും ഫ്രാങ്ക്ലിനെ വല്ലാത്തൊരു ഇതായി പോയി കേട്ടാ. എന്റെ പൊന്നോ. എടാ ശിഞ്ചാനെ നീ ഒന്ന് അടങ്ങി കരയാണ്ടിരിക്കടാ, ഞാൻ എന്തായാലും നോക്കട്ടെ. എടാ അവിടെ പുറത്തു പോകാനുള്ള വഴിയാന്ന് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് എങ്ങനെ കടക്കോടാ നമ്മള്? അത് ഫ്രാങ്ക്ലിൻ ബായ് നോക്ക് എങ്ങനെയല്ലേ പുറത്തോട്ട് കടക്കാനായിട്ട്. അതെ അതെ, അത് നമുക്ക് നോക്കാം നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ എവിടെയൊക്കെ വഴി ഉണ്ടോ നോക്കട്ടെ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, എടാ ആരും എന്തൊക്കെ പറയുന്നുണ്ട്, ICU എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്തൊരു പൂട്ടിയൊക്കെ ഇട്ടേക്കാണല്ല. ഞാൻ ഇങ്ങനെ പോയി കണ്ട് നമ്മള് ചത്തുപോകും തോന്നുന്നുണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചത്തുപോകുന്ന, ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബായ്, അങ്ങനെ പറയല്ലേ. എടാ ഞാൻ ചുമ്മാ പറഞ്ഞത്, നമുക്ക് എന്തായാലും നോക്കാം, ഇവിടെ എന്തെങ്കിലൊക്കെ ഉണ്ടാവുമോടാ. നമുക്ക് എന്തായാലും ഇവിടെ നടി ഇറങ്ങിയാൽ നോക്കട്ടെ, എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ഒന്ന് കഴിടാ, ഈ ഡോറൊക്കെ പൂട്ടാ, പൂട്ടിയേക്കടാ, പൊളിക്കാൻ പറ്റത്തില്ല. നമ്മളെ ചിറ്റിക ഒന്നുമില്ല നമ്മുടെ കയ്യില്, ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യോടോ ശിഞ്ചാനെ? എടാ ഇവിടെ ആരെങ്കിലും നമുക്ക് ഉണ്ടോ എന്ന് നോക്കാടാ, ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്തായാലും സഹായിക്കാതിരിക്കത്തില്ല. ആ അതെ, നമ്മുടെ അമ്മൂമ്മ നിക്കുന്നേ. ഹലോ അമ്മൂമ്മേ, അമ്മൂമ്മ ഞങ്ങക്കപ്പോ പോ ായിട്ട് അമ്മൂമ്മേ, ഞങ്ങക്കപ്പൊ പോണം അമ്മൂമ്മേ. അമ്മൂമ്മേ അപ്പൊ ഞങ്ങള് പോട്ടെ, പോയി തരാവേ. എടാ എടാ ഇത് വെട്ടോത്തി എടുത്ത് നമ്മളെ വെട്ടാൻ വരുന്നതാ. ഹലോ അമ്മൂമ്മേ, അമ്മൂമ്മേ, അമ്മൂമ്മേ. ഇല്ല ഇല്ല ഇല്ല, എടാ ശിഞ്ചാനെ നമ്മളെ വെട്ടി. അയ്യോ ഓടിക്കോ അമ്മൂമ്മ, നമ്മളെ വെട്ടിയടാ ശിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബായ് ഓടി, ഫ്രാങ്ക്ലിൻ ബായ്, ഇത് അമ്മൂമ്മ പിന്നിൽ തന്നെ ഉണ്ട്, ഫ്രാങ്ക്ലിൻ ബായ് ഓടിക്കോ ഇവിടുന്ന്. ഇവിടെ വഴിയില്ലടാ, അയ്യോ ശിഞ്ചാനെ ഇവിടെ വഴിയില്ലടാ, നമുക്ക് തിരിച്ചു പോവാം. അയ്യോ എടാ അമ്മൂമ്മ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ. അമ്മൂമ്മക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എടാ നമ്മളിപ്പോ എവിടേക്ക് പോവടാ ശിഞ്ചാനെ? എടാ ദേ ഇവിടെ ഒരു വഴിയുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്റെ ആളിയാ, എടാ എടാ ഇതൊക്കെ ഏത് സ്ഥലടാ? എനിക്ക് അന്നേരം അമ്മൂമ്മ പോയെന്ന് തോന്നുന്നുണ്ട്, അമ്മൂമ്മനെ കാണില്ല. എടാ അയ്യോ ഫ്രാങ്ക്ലി അമ്മൂമ്മ അല്ലാതെ ഗ്രാനിയാണ്, ഗ്രാനി. എന്റെ പൊന്ന് ശിഞ്ചാനെ, അമ്മൂമ്മക്ക് പേര് വരെ നീട്ടാ, ഗ്രാനി. ശിഞ്ചാനെ ഇത് കണ്ട നീ? എടാ എനിക്ക് തോന്നുന്നു, എടാ അമ്മൂമ്മ നടക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ടടാ, എടാ നമ്മളെ തപ്പി നടക്കാൻ തോന്നുന്നുണ്ട്. ആ ഗ്രാനി വെട്ടോത്തി വെച്ചിട്ട് ആരെ കൊന്നിട്ടേക്കെന്നടാ, ശരീരം ചോരൊക്കെ. ശിഞ്ചാനെ നമ്മടെ കഥ തീർന്നു. എന്റെ പൊന്നോ ഇവിടെ വേറെ എവിടെയെങ്കിലും വഴിയുണ്ടാ, നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും വഴിയുണ്ടോന്ന്. ഓക്കെ ഇവിടെ ഒരു വഴിയുണ്ട്, ഈ വഴി ആകണേ ദൈവമേ. ഓക്കെ ഈ വഴി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അതെ കാറൊക്കെ, എടാ ഈ തള്ളക്ക് കാറൊക്കെയാ ഈ ഗ്രാനിക്ക്. ഓ ഇതല്ല വഴി, എടാ ഇവിടെ വഴിയില്ലടാ. എടാ എനിക്ക് തോന്നുന്നു നമ്മൾ ട്രാപ്പായി തോന്നുന്നുണ്ട്. എടാ തിരിച്ചു പോകാതെ ഇത് തുറക്കുന്നുമില്ല, ഇത് തുറക്കുന്നുമില്ലടാ ശിഞ്ചാനെ, നമ്മൾ പെട്ടടാ. അയ്യോ എടാ ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യടാ, നമ്മളതിൽ തോക്കാണേലും തോക്കില്ല, ആകെ ഇങ്ങനെ ടോർച്ച് ഉണ്ട്, ആ ടോർച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് പുറത്തിറങ്ങി നോക്കട്ടെ കേട്ടാ. എടാ ഈ ചോര ഇങ്ങനെ പോയാൽ നമ്മുടെ കഥ തീരും, ഉറപ്പാണ്. ഓക്കെ പുറത്തോട്ട് പോയി നോക്കട്ടെ, അവിടെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. അതേ ഒരു ഡോറ്, ഡോർ തുറക്കാൻ പറ്റുമോ? അവിടെ ഈ ഡോർ തുറക്കാൻ പറ്റത്തില്ല. ഓക്കെ ഇവിടെ വല്ലതും ഉണ്ടോ? അവിടെ എന്തിനാ എടാ ഇത്? ഇത് ഏത് വഴി എന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ.
പോയിക്കത് ഇങ്ങോട്ടന്നെ തിരിച്ചെത്തുന്നു. അതേ നിക്കുന്ന ഗ്രാനി. ഓ ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ, തിരിച്ചു പോട്ടെ. എടാ ആ അമ്മച്ചി നമ്മളെ കണ്ടില്ല കേട്ടാ. ഓക്കെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി. ആ വഴി നമ്മൾ അടിയിലോട്ട് ഇറങ്ങിപ്പോയത്. ഓക്കെ ഇതല്ല വഴി, ഇനി മേപ്പോട്ട് നമ്മൾ അങ്ങോട്ട് എങ്ങനെ എത്തോളം ശിഞ്ചാനെ. എന്റെ പള്ളി, നമുക്ക് ഏതെങ്കിലും ഒരു കോണി എന്തെങ്കിലും സംഘടിപ്പിക്കട്ടെ. ഓക്കെ ഓൾറൈറ്റ് പോട്ടെ. അവിടെ ഇവിടെ വഴിയില്ല, ഇവിടെ എവിടെയെങ്കിലും പുറത്തോട്ട് വഴി ഇല്ലാണ്ടിരിക്കത്തില്ല കേട്ടാ. നോക്കട്ടെ ഞാൻ എന്തായാലും. ചെന്നാൽ നമ്മൾ ഇങ്ങനെ ട്രാപ്പ് ആവുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ, ഇതെന്തൊരു വഴി. ഓക്കെ ഇത് വേറെ വഴിയാണ് കേട്ടാ. ഓക്കെ വേണ്ട, എനിക്ക് തോന്നുന്നു ഇതാണ് വഴി, അപ്പുറത്താണ് വഴി. എന്നിട്ട് നമ്മൾ വന്ന വഴി തന്നെയല്ലേ, വന്ന വഴി തന്നെയാണോ? അല്ല എടീ, നമ്മൾ വന്ന വഴി അല്ലടാ, ഇത് വേറെ ഏതൊരു വഴിയാണ് കേട്ടാ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓൾറൈറ്റ് ഓൾറൈറ്റ്, നമ്മൾ വന്ന വഴി എടാ, ഇത് നമ്മുടെ വന്ന വഴി തന്നെയാണ്. ഇതപ്പ അത് ഏത് ഷോർട്ട് കട്ട്, ഇത് എവിടെ പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. എന്റെ പൊന്നോ ദൈവമേ, നേരത്തെ പോയിട്ട് അപ്പുറത്തൂടെ വന്ന്, ഇപ്പൊ ഇപ്പുറത്തൂടെ വന്ന്. എടാ വഴി എവിടെ? ആ വഴി കണ്ട്, വഴി കണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളു. ആ ഗ്രാനിനെ തലക്ക് അടിച്ചു കൊല്ലാം. തലക്ക് അടിച്ചു വന്നിട്ട് അപ്പുറത്തെ വഴി കൂടെ ചാടി രക്ഷപ്പെടാം നമുക്ക്. നമ്മളെങ്ങനെ കണ്ടുപിടിക്കോടാ ഗ്രാനിയുടെ റൂം ഏതായിരുന്നു? ദൈവമേ എടാ, ഇങ്ങനെ പോയി തന്നെ നമ്മുടെ കാര്യത്തില് തീരുമാനാവും. ശിഞ്ചാനെ ഗ്രാനിനെയും കാണുന്നില്ല ഇപ്പൊ. ആ തള്ള ഇനിയിപ്പോ എവിടെ പോയാവോ എന്തോ. ഇവിടെ ഉണ്ടാക്കി. ആ അതേ നിക്കുന്ന ഗ്രാനിക്ക് വയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ, നടക്കാൻ പറ്റത്തില്ലടാ. ഇനിയിപ്പൊ കണ്ണ് കാണത്തല്ലോ ആണ്. ഗ്രാനി കണ്ണ് കണ്ടോടെ ഗ്രാനി. ഹലോ ഗ്രാനി. ഓ എടാ ഗ്രാനിക്ക് കണ്ണൊക്കെ കാണാ കേട്ടാ. എടാ എന്നെ അടിക്കുന്ന ഗ്രാനി, എന്നെ അടിക്കുന്ന കിടക്കടി തള്ള അവിടെ അങ്ങോട്ട് ഗ്രാനി. വരുന്നുണ്ട്. ഓടിക്കോ. ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ? എടാ ഇതിന്റെ ഉള്ളിൽ എന്തൊരു വടി മാത്രം ഉള്ളല്ലോ, ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല. ശിഞ്ചാനെ ശിഞ്ചാനെ നിന്റെ ബോധം പോയാ. ശിഞ്ചാനെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ശിഞ്ചാനെ, ഈ ഫ്രാങ്ക്ലിയും ബായി നിന്റെ കൂടെ ഉള്ളിടത്തോളം നിനക്കൊന്നും പറ്റത്തില്ല ശിഞ്ചാനെ. ഓക്കെ ഇവിടെ എന്തൊരു വഴി ഉണ്ട് കേട്ടാ. ഓക്കെ ഈ വഴി പോവാൻ പറ്റുമോ? അവിടെ ഇത് ഏതാ സ്ഥലം, ഇവിടെ ക്ലൈമറ്റ് ഒക്കെ എന്താണ് ഇങ്ങനെ? ആകാശത്തിന്റെ മേലെയാണ് നമ്മള്. എന്റെ പള്ളി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനം ആകുമല്ലോ പൊന്നേ. എടാ ഇതിപ്പോ പോവാൻ വേറെ വഴിയൊന്നും ഇല്ല കേട്ടാ, നമ്മൾ ട്രാപ്പ്ഡായി. എന്റെ പൊന്നോ, നമുക്കിപ്പോ എങ്ങനെ രക്ഷപ്പെടും നമ്മള്? ഓ നമ്മുടെ കയ്യിൽ ഒരു കൊട ഉണ്ട് കേട്ടാ, കൊട വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മളെ കൊട മേടിച്ച് നന്നാ. ഇവിടെ എന്തൊരു കോണിപ്പടിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ അങ്ങോട്ട് സ്റ്റെയർകേസും ഇല്ല. ഓക്കെ ഓൾറൈറ്റ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്റെ പൊന്നോ എന്റെ ആളിയ. ഓക്കെ നമ്മളിപ്പോ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഓക്കെ ഞാൻ ചാടാൻ പോകുന്ന ശിഞ്ചാനെ കൂടെ ഇരുന്നോ. ഓക്കെ എന്റെ പള്ളി, വിഷയം വിഷയം. എടാ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്നെങ്കിലും പിടുത്തോ ഇല്ല. ഓ എടാ ആകാശത്തെ ക്ലൈമറ്റ് ഒക്കെ റെഡ് മാറി, ഇപ്പൊ വൈറ്റ് ആയി. ഓക്കെ എടാ നമ്മുടെ കാറും പോയി. എടാ നമ്മള് എന്തായാലും എടാ വീട് എവിടെ? അതെ ആ വീട് അവിടെ ഉണ്ട്, ഗ്രാനിയുടെ വീട്. പക്ഷെ നമ്മള് ഭൂമി എന്ന് കാണിച്ചാൽ എങ്ങനെ അവിടെ എത്തിന്നെങ്കിലും പിടുത്തോ ഇല്ല. നമ്മളെന്തായാലും ഈ ഒരു സിറ്റിന്ന് നമ്മളെന്തായാലും തിരിച്ചിങ്ങോട്ട് വരണതായിരിക്കും. ഗ്രാനിനെ നമ്മളെന്തായാലും കൊല്ലാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. ഗ്രാനിനെ എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും ഓക്കെ പറക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. നമ്മളിപ്പോ ഏതോ കാട്ടിലാണ് പെട്ടത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി? ഒരു കാറൊക്കെ പോകുന്നുണ്ട് കാട്ടിൽ കൂടെ, നമുക്ക് ലിഫ്റ്റ് ചോദിക്കാം. ഓക്കെ എന്റെ പള്ളി, എടെ കാറ്റൊക്കെ എന്നെ എങ്ങോട്ടോ വഴി തിരിച്ച് കൊണ്ടുപോണ്. എന്റെ അളിയ പോയോ ശിഞ്ചാനേ നമ്മള് പെട്ടറാ. ഓക്കെ എടാ ദേ അവിടെ ഒരു വീടുണ്ടടാ, അവിടെ പോയിട്ട് നമുക്ക് ആരെങ്കിലും വല്ല അഭയം ചോദിക്കാം. ശിഞ്ചാനെ നിനക്ക് ഒന്നുമില്ല, നീ പേടിക്കേണ്ട, നീ തല കറങ്ങി വീണതാണ്. എടാ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ, അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ എന്റെ ആളിയ, അവിടെ ഒന്നും ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. എന്റെ പൊന്നോ. ഓക്കെ ഓൾറൈറ്റ്. ഓക്കെ ഇവിടെ ആരും, ഇവിടെ പശു ഉണ്ട് ഇവിടെ. ഓക്കെ ഇവിടെ എന്തെങ്കിലും ആളനക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ ദേ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ, ആ അമ്മൂമ്മനെ കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിക്കാം. ഓക്കെ ഹലോ അമ്മൂമ്മ, കുറച്ച് വെള്ളം ഉണ്ടാവും. അയ്യോ സോറി അമ്മൂമ്മ, വെള്ളം ഉണ്ടാവും കുടിക്കാനായിട്ട്. എടാ ഇതാ തള്ളയാണല്ലോ, ഈ തള്ള ഇവിടെ വന്ന. എടാ ഇനിയിപ്പൊ ഈ വീടും ആ തള്ളയുടെ ഇത് തന്നെ ഗ്രാനി ലോകാ ഇത്.
ഇവിടെ എന്തായാലും ഞാൻ രക്ഷപ്പെടട്ടെ. നമ്മളെന്തായാലും ഒരു ദിവസം ഗണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും വരും, ഒരു പേരെ കൂടെ വരുന്നുണ്ട് ഗ്രാനിക്കിട്ട് പണി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ ഗ്രാനിനൊക്കെ പോയിട്ട് നിന്ന് അടിച്ചൊതുക്കണം, ഗ്രാനിക്ക് എന്തായാലും മുട്ട പണി കൊടുക്കണം. എന്നാലും ആ തള്ള തിരിച്ച് പിന്നാലെ വരുവാവോ എന്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്തായാലും പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.